വീണ്ടും റസൂലുള്ള പറയുകയാണ്, എന്റെ സ്വഹാബ, എന്റെ സമുദായമേ, എന്റെ കാലശേഷം നിങ്ങൾ നിങ്ങളുടെ പഴയ ജാഹിലിയത്തിലേക്ക് മടങ്ങി പോകല്ല. പരസ്പരം കൊന്നു തിന്നുന്നവരായി, നിങ്ങൾ പരസ്പരം കഴുത്തറുക്കുന്നവരായി, നിങ്ങൾ പരസ്പരം ആയുധം നീട്ടുന്നവരായി നിങ്ങൾ മാറരുതേ എന്ന് എത്ര ഗൗരവത്തോടെയാണ് ഈ ഉമ്മത്തിനെ റസൂലുള്ള ഓർമ്മപ്പെടുത്തിയത്. വളരെ സങ്കടകരമാണ്. എത്രയോ പ്രവർത്തകന്മാർ ഒരു പ്രസ്ഥാനത്തിൽ നിന്ന് ഏകപക്ഷീയമായി കറുകൊല ചെയ്യപ്പെട്ടിട്ട് പോലും ഈ സമുദായം ആദരിക്കപ്പെടുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നു എന്ന് പറയപ്പെടുന്ന ഉന്നതമായ തറവാട്ടുകാർ നേതൃത്വം കൊടുക്കുന്ന ഈ സമുദായത്തിന്റെ സകലമാന സമുദ്ധാരണവും സംരക്ഷണവും മൊത്തയായും ചില്ലറയായും ഏറ്റെടുത്തിട്ടുള്ള സമുദായ സേവകരായ രാഷ്ട്രീയത്തിന്റെ ആത്മീയ കേന്ദ്രങ്ങളിൽ നിന്ന് അരുതെന്നു പറയാൻ അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ആളുകളുടെ നാവ് ഇന്നും ചലിച്ചിട്ടില്ലല്ലോ. അവരുടെ പ്രഖ്യാപനം ഇന്നും കേരളം കേട്ടിട്ടില്ലല്ലോ. ഈ സമുദായത്തിന്റെ നേതൃത്വങ്ങളാണ് മഹാനായ കായിദേ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ്. എന്തെല്ലാം പ്രതീക്ഷകളോട് കൂടെയാണ് ഒരു രാഷ്ട്രീയ ശാക്തീകരണത്തിന് ഈ സമുദായത്തിൽ സംവിധാനങ്ങൾ ഉണ്ടാക്കിയത്. ആ സംവിധാനങ്ങൾ സ്വസമുദായത്തിലെ ചെറുപ്പക്കാരുടെ രക്തം കൊണ്ട് അമ്മാനമാടുമ്പോൾ, അവരുടെ ഡെഡ് ബോഡി കൊണ്ട് ആഘോഷത്തിമുറിപ്പിൽ അണ്ടുപോകുമ്പോൾ ഈ സമുദായം ഗതികേടിലേക്ക് ആണ്ടുപോകുന്നതിന്റെ ഗർത്തം എത്രയാണ്! വളരെ ഭീകരമായ അവസ്ഥകൾ. അദ്രമാൻ ഔഫിന്റെ രക്തത്തുള്ളികളെ സാക്ഷിയാക്കി ഞങ്ങളെ കേൾക്കുന്ന മുഴുവൻ ജനങ്ങളോടും ഞങ്ങൾക്ക് വിനീതമായി അപേക്ഷിക്കാനുള്ളത്, പത്തോളം വരുന്ന പച്ചയായ മനുഷ്യരുടെ ഇറ്റി വീണ രക്തത്തുള്ളികളിൽ നിന്ന് ആത്മീയ ആവേശങ്ങൾ ആവാഹിച്ചെടുത്തുകൊണ്ട് ആദരണീയരായ സാദാത്തുക്കളെയും ആലിമീങ്ങളെയും അചഞ്ചലമായി വിശ്വസിച്ചുകൊണ്ട് ഈ രാജ്യത്ത് നീണ്ട 10-30 കൊല്ലക്കാലത്തെ സമസ്തയുടെ പുനഃസംഘടനയ്ക്കു ശേഷം കർമ്മരംഗത്ത് വന്ന ലക്ഷക്കണക്കായ അനുയായി വൃന്ദമാണ് ഈ പ്രസ്ഥാനം എന്ന് പറയുന്നത്. ഒരു കൊലപാതകം കൊണ്ട്, ഒരു കല്ലേറുകൊണ്ട്, ഒരക്രമം കൊണ്ട് തകർക്കാൻ കഴിയുന്ന പ്രസ്ഥാനമല്ല മഹാനായ സുൽത്താനുൽ ഉലമാ കാന്തപുരം ഉസ്താദിന്റെ ഈ ആദർശ പ്രസ്ഥാനമെന്ന് കഴിഞ്ഞ 3 പതിറ്റാണ്ടുകളിൽ ഏറെക്കാലം ഈ പ്രസ്ഥാനം നടന്നുവന്ന ഏറ്റവും ദുർഘടമായ പാദങ്ങളുടെ ചരിത്ര സാക്ഷിയെ മുന്നിൽ വെച്ചുകൊണ്ട് ഞങ്ങൾക്ക് ആവർത്തിച്ചു പറയാൻ കഴിയും. ഇനിയും കൊന്നു കൊല വിളിച്ചുകൊണ്ട് ഈ പ്രസ്ഥാനത്തെ എതിരിടാമെന്നോ, അല്ലെങ്കിൽ ഈ പ്രസ്ഥാനത്തിന്റെ ജനാധിപത്യപരമോ നയപരമോ അല്ലെങ്കിൽ സാമൂഹ്യപരമോ സാംസ്കാരികപരമോ ആയ ഈ പ്രസ്ഥാനത്തിന്റെ ഏതെങ്കിലും ഒരു പ്രവർത്തനങ്ങളിൽ കല്ലുമുള്ളുകളായി ആ രക്തത്തുള്ളികളെ സമർപ്പിക്കാമെന്ന് ആരെങ്കിലും കരുതുന്നുവെങ്കിൽ അത് നിങ്ങളുടെ അഹ്റമാണ് നഷ്ടപ്പെടുത്തുന്നത്, അത് നിങ്ങളുടെ ഭൗതികമായ ജീവിതമാണ് നഷ്ടപ്പെടുത്തുന്നത്. തന്റെ അധികാരം നഷ്ടപ്പെടുത്തുന്ന ഒരു കുഞ്ഞ് ബനു ഇസ്രായേലിയരിൽ ഉണ്ടാകുന്നു എന്ന് ആശങ്കപ്പെട്ടുകൊണ്ട് എന്താണ് ഫറോവ ചെയ്തത്? ആ ബനു ഇസ്രായേലിയരിൽ പറന്നു വീണ 70,000 കുഞ്ഞുങ്ങളെ ഫറോവ കൊന്നു തള്ളുകയാണ്. അദ്രഹമാൻ ഔഫിനെ കൊന്നത്, ആ അബ്ദുറഹ്മാൻ ഔഫ് ജീവിച്ചിരുന്നാൽ ഈ വാർഡിൽ ഈ തെരഞ്ഞെടുപ്പിലുണ്ടായ കട്ടിച്ചുള്ള ഭൂരിപക്ഷത്തിന്റെ വിജയം തങ്ങളുടെ എതിരാളികൾക്ക് അടുത്ത തെരഞ്ഞെടുപ്പിൽ ഇരട്ടി ഭൂരിപക്ഷത്തോടെ വിജയം നൽകുമെന്ന തിരിച്ചറിവാണ് ശാന്തനായ സുമുഖനായ പണ്ഡിത തറവാട്ടിൽ പറന്നു വീണ നാട്ടുകാർക്ക് റിമാർക്കായി ഒന്നുപോലും ചൂണ്ടിക്കാണിച്ചു കൊടുക്കാനില്ലാത്ത അബ്ദുറഹ്മാൻ ഔഫിന്റെ വ്യക്തിത്വം തങ്ങളുടെ ക്രൂരമായ സ്വേച്ഛാധിപത്യ രാഷ്ട്രീയത്തിന്റെ അടിത്തറ ഇളക്കുന്നു എന്ന തിരിച്ചറിവിൽ ഫറോവ ചെയ്ത അതേ പണിയാണ് ചെയ്തത്. ഫറോവ 70,000 കുഞ്ഞുങ്ങളെ കൊന്നൊടുക്കിയപ്പോ മനസ്സിലാക്കിയത് ആ കൊലപാതകത്തിലൂടെ തന്റെ എതിരാളിയെ അങ്ങോട്ട് തകർത്തു കളയാമെന്നായിരുന്നു. എന്നാൽ ചരിത്രം മറന്നുപോയി. ഫറോവയുടെ ചരിത്രം വേണ്ട, കേരളത്തിൽ തന്നെ ഈ പ്രസ്ഥാനത്തിന്റെ പാതയത്തിൽ നിന്ന് നിഷ്കളങ്കരായി പ്രവർത്തിച്ച് അതിന്റെ പേരിൽ അറുകൊല ചെയ്യപ്പെട്ട 10 വരുന്ന പ്രവർത്തകന്മാരുടെ ചരിത്രം. ആധുനിക തലമുറയിലെ ഇത്തരം കൊലപാതകങ്ങളുമായി രംഗത്ത് വരുന്ന ആളുകൾ പഠിച്ചിട്ടില്ല. ആ കൊലപാതകങ്ങളിലൂടെ എന്താണ് പ്രസ്ഥാനത്തിനെതിരെ അവർക്ക് ചെയ്യാൻ കഴിഞ്ഞത്?
എന്താണ് അവർക്ക് സ്വന്തമായി നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞത്? ആയിരം അബ്ദുറഹ്മാൻ ഔഫുമാരുടെ പ്രതിരോധം കൊണ്ട് നിങ്ങൾ വെള്ളം കുടിക്കുന്ന കാലമാണ് വരാൻ പോകുന്നത്. കാലം സാക്ഷിയാണ്. കാഞ്ഞങ്ങാട് പരിസരത്തെ രാഷ്ട്രീയവും മഹല്ലുകളും അധികാര ആത്മീയ സ്ഥാനങ്ങളും സാക്ഷിയാണ്. അബ്ദുറഹ്മാൻ ഔഫിന്റെ രക്തത്തുള്ളി കാഞ്ഞങ്ങാട് പരിസരത്ത് ഇറ്റി വീണത് മുതൽ നിങ്ങളുടെ മുഴുവൻ കോട്ടകൊത്തളങ്ങളിലും അസ്വസ്ഥതകൾ ഉണ്ടെന്ന് അർദ്ധരാത്രി നെഞ്ഞത്ത് കൈവച്ചുകൊണ്ട് ആലോചിക്കാൻ ഞാൻ ആവശ്യപ്പെടുകയാണ്. ആർക്കാ ഉറക്കമുള്ളത്? അബ്ദുറഹ്മാൻ ഔഫിന്റെ രക്തത്തുള്ളി ഈ മണ്ണിൽ ഇറ്റി വീണത് മുതൽക്ക് ആത്മീയ കേന്ദ്രങ്ങളും അധികാര കേന്ദ്രങ്ങളും എല്ലാം അസ്വസ്ഥമായി പോയില്ലേ? അത് എസ് എസ് എഫുകാർ ഒരു വണ്ടിക്കും കല്ലെറിഞ്ഞതുകൊണ്ടല്ല, എസ് വൈ എസുകാർ ഈ രാജ്യത്തെ റോട്ടിലിറങ്ങി ടയറ് കത്തിച്ചത് കൊണ്ടല്ല. അബ്ദുറഹ്മാൻ ഔഫിന്റെ ക്രൂരമായ കൊലപാതകത്തിന്റെ ശേഷം ശാന്തമായി മുന്നോട്ടു പോയ പലയിടങ്ങളിലും അസ്വസ്ഥതകളും വിള്ളലുകളും നഷ്ടങ്ങളും നിങ്ങൾക്കുണ്ടാക്കുന്നുണ്ടെങ്കിൽ ആക്രമിക്കപ്പെടുന്നവന്റെ പ്രാർത്ഥനയെ ഭയപ്പെടണേ എന്ന് ഞങ്ങളെ പഠിപ്പിച്ച ഒരു പ്രവാചകനുണ്ട്. പറക്കാൻ പോകുന്ന കുഞ്ഞുമോനെ തന്റെ വയറ്റിൽ താലോലിച്ചുകൊണ്ട് നഷ്ടപ്പെട്ടുപോയ ഭർത്താവിന്റെ വിരഹവേദനയും പേറിക്കൊണ്ട് പറന്നു വീഴുന്ന കുഞ്ഞുമോന് തന്റെ മകനെ തന്റെ പിതാവിനെ കാണിച്ചു കൊടുക്കാൻ കഴിയില്ലല്ലോ എന്ന ദുഃഖവും പേറിക്കഴിഞ്ഞുകൂടുന്ന അബ്ദുറഹ്മാൻ ഔഫിന്റെ നിരാലംബരായ വിധവയുണ്ട്. പഴയ കടപ്പുറത്തെ തന്റെ വീട്ടിൽ അബ്ദുറഹ്മാൻ മരണം ഇന്നും മാനസികമായി ഉൾക്കൊള്ളാൻ കഴിയാതെ വേദന കടിച്ചിറക്കുന്ന മാതാവുണ്ട്. ആ ചെറിയ ചെറ്റക്കുടലിൽ ഇന്നും ജീവിച്ചിരിക്കുന്നു. ഇത്തക്കോ ദൈവത്തിൽ മതിലുമി ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു, പരിശുദ്ധമായ ഖുർആൻ പഠിപ്പിച്ചു, അല്ലാഹു ഞങ്ങളെ പഠിപ്പിച്ചു. ഇന്ന് കേരളത്തെ അശാന്തമാക്കിക്കൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ കൊലപാതകങ്ങൾ മുഴുവനും എടുത്തു പരിശോധിച്ചു നോക്കിയാൽ കാലങ്ങൾക്ക് മുമ്പേ ഒരു ഗ്രാമത്തിൽ ഒരു രാഷ്ട്രീയ കൊലപാതകം നടന്നാൽ ആ കൊലപാതകത്തിന്റെ പ്രതികാര പ്രവർത്തനങ്ങളായി അടുത്ത തലമുറയിലേക്ക് പ്രതികാരാഗ്നിയായി ആ കൊലപാതകങ്ങൾ കൈമാറ്റം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഏതോ ഒരു പ്രത്യേക വികാരത്തിൽ അറുകൊല ചെയ്യപ്പെട്ട രാഷ്ട്രീയ പ്രവർത്തകന്റെ കൊലപാതകം കാരണം ആ ഗ്രാമത്തിലെ വിവിധ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ പ്രവർത്തിക്കുന്ന ജനങ്ങൾ അവരുടെ പിൻതലമുറയിലേക്ക് പരസ്പരമുള്ള അവിശ്വാസം പകർന്നുകൊടുത്തുകൊണ്ട് ആ കൊലപാതകം ഒരു പരമ്പരയായി കേരളത്തിന്റെ സ്വസ്ഥം കെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അവിടെയാണ് സുൽത്താനുൽ ഉലമാ കാന്തപുരം ഉസ്താദ് ഇക്കഴിഞ്ഞ ദിവസം കണ്ണൂർ ജില്ലയിൽ വന്നപ്പോ കണ്ണൂർ ജില്ലയിലെ സംയുക്ത കാളിയായി ആരോഹണം ചെയ്യപ്പെട്ട് പുറത്തിറങ്ങുന്ന ശൈഖുന കാന്തപുരം ഉസ്താദിനെ കാത്തിരിക്കുന്ന പത്രപ്രവർത്തകന്മാരുടെ മുമ്പിൽ മഹാനായ കാന്തപുരം ഉസ്താദ് പറഞ്ഞൊരു വാക്കുണ്ട്, കടാര രാഷ്ട്രീയം അവസാനിപ്പിക്കണം. ഇത് പറയാൻ കേരളത്തിൽ ഒരേ ഒരു ആത്മീയ നേതാവ് മാത്രമേ ഉള്ളൂ, അത് സുൽത്താനുൽ ഉലമാ കാന്തപുരം ഉസ്താദാണ്. സ്വന്തം മണികളെ കൊണ്ട് സ്വന്തം വിശ്വാസ പൊരുത്തമുള്ള പ്രസ്ഥാനത്തിലെ പത്തോളം വരുന്ന പച്ചയായ വിശ്വാസികളെ പോലും അറുകൊല ചെയ്യാൻ അണികളെ കയറൂരി വിട്ട ഒരു ആത്മീയ കേന്ദ്രങ്ങളിൽ നിന്നും ഇങ്ങനെ ഒരു പ്രസ്താവന നടത്താൻ ആർക്കും അർഹതയില്ല, അവകാശമില്ല. അതിനവകാശമുള്ള ഒരേ ഒരു നേതൃത്വമുണ്ട്, അത് സുൽത്താനുൽ ഉലമാ കാന്തപുരം ഉസ്താദാ. എന്തുകൊണ്ടാണെന്നറിയുമോ സഹോദരന്മാരെ? പച്ചയായ ക്രൂരമായ കൊലപാതകങ്ങൾക്ക് മുമ്പിൽ വിങ്ങിപ്പൊട്ടുന്ന ആയിരങ്ങളെ സാക്ഷിയാക്കി നിങ്ങൾ തിരിച്ചു പോകൂ പ്രവർത്തകരെ. നിങ്ങൾ ദുആ ചെയ്യണമെന്ന് ആവർത്തിച്ച് ജനാസകളുടെ മുമ്പിൽ നിന്നു പറയാൻ കഴിഞ്ഞ ഈ കേരളത്തിന്റെ കാലുഷ്യം നിറഞ്ഞ തെരുവുകളിലെ മാതൃകാപുരുഷനാണ്, റോൾ മോഡലാണ് സുൽത്താനുൽ ഉലമാ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ. കുണ്ടൂരിലെ കുഞ്ഞു മഹാനായ കുണ്ടൂർ ഉസ്താദ് അല്ലാഹു ദർജീർത്തി കൊടുക്കുമാറാവട്ടെ, ആ കുണ്ടൂർ ഉസ്താദിന്റെ പ്രിയപ്പെട്ട മോൻ കുഞ്ഞു വിശുദ്ധമായ റമദാനിൽ നോമ്പനുട്ടിച്ചയാളാണ്. ആ നോമ്പ് തുറക്കാനിരിക്കുന്ന കുണ്ടൂരിലെ കുഞ്ഞുവിന്റെ അടിവയറ്റിലേക്ക് കടാര കുത്തി ഇറക്കിയത് ആർ എസ് എസുകാരായിരുന്നില്ല,
മതമില്ലാത്ത നിരീശ്വരവാദികളായിരുന്നില്ല. മതത്തിന്റെ മുഴുവൻ കുത്തകയും അവകാശപ്പെട്ടുകൊണ്ട് സമുദായത്തെ മൊത്തം സംരക്ഷിക്കാൻ കരാറ് മൊത്തമായും ചില്ലറയായും ഏറ്റെടുത്ത് ഈ ഉമ്മത്തിന്റെ മുഴുവൻ അധികാരത്തിന് വേണ്ടിയുള്ളതെല്ലാം പങ്കുവച്ച് പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനത്തിലെ പ്രവർത്തകന്മാരായിരുന്നു കുണ്ടൂരിലെ കുഞ്ഞുവിന്റെ അടിവയറ്റിലേക്ക് കടാന ഇറക്കിയത്. ആറുകൊല ചെയ്യപ്പെട്ട ഈ പ്രസ്ഥാനത്തിൽ ആത്മീയ ഗുരുവര്യരുടെ ചെറിയ മകന്റെ ഛേദനയറ്റ് കിടക്കുന്ന ശരീരത്തിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതുങ്ങള് പറന്നു വീണ നാട്ടിൽ നിന്ന് ആട്ടിയിറക്കപ്പെട്ട് രക്തരഹിത വിപ്ലവത്തിലൂടെ മക്കം ഫത്ഹ് പ്രഖ്യാപിച്ചപ്പോ ലോകത്തിനു കാണിച്ചൊരു മാതൃകയുണ്ട്. ലാ തസ്രീബ അലൈക്കും അൽയൗം, പ്രതികാരമില്ല, ഞങ്ങള് പ്രതികാരത്തിന് വേണ്ടി ദാഹിക്കുന്നവരല്ല. ഒരാളെ കൊല്ലാൻ സഹോദരന്മാരെ 1000 ആളൊന്നും വേണ്ട. കൊലപാതകം എന്നത് ഭീരുത്വത്തിന്റെ അടയാളമാണ്, ആദർശരാഹിത്യത്തിന്റെ അടയാളമാണ്. ആരോഗ്യകരമായും വൈജ്ഞാനികപ്രദമായും സാംസ്കാരികപരമായും സമൂഹത്തിന്റെ മുമ്പിൽ എഴുന്നേറ്റ് നിന്ന് സംവദിക്കാൻ കഴിയാത്തവന്റെ ഗതികേടാണ് കൊലപാതകം എന്ന് പറയുന്നത്. അതുകൊണ്ടു തന്നെ ഈ പ്രസ്ഥാനം നിർമ്മാണാത്മകമായി സംവദിക്കുകയാണ് ചെയ്തത്. കുണ്ടൂർ കുഞ്ഞുവിന് വേണ്ടി പകരം ഒരു കൊലപാതകം ആ നാട്ടിൽ പിന്നീട് നടന്നിട്ടില്ല. അങ്ങനെ ഒരു പകരം കൊലപാതകം നടന്നിരുന്നുവെങ്കിൽ ആ അശാന്തമായ കൊലവിളികൾ ഇന്നും ആ പ്രദേശത്തിന്റെ സ്വസ്ഥം കെടുത്തുന്ന രീതിയിൽ ആ രാജ്യത്ത് തുടരുമായിരുന്നു. കടാര രാഷ്ട്രീയം ഒഴിവാക്കണം. ഈ രാജ്യത്തെ രാഷ്ട്രീയക്കാർ കടാര താഴെ വെക്കണമെന്ന് പറയാൻ ആധികാരികമായി അർഹതയുള്ള ഒരേ ഒരു നേതാവ് അത് സുൽത്താനുൽ ഉലമാ കാന്തപുരം ഉസ്താദാണ്, കുറ്റിമൂച്ചിയിലെ അദ്ദുക്ക. പെൺമക്കൾ കെട്ടിക്കാൻ പുരന്നിറഞ്ഞു നിൽക്കുന്ന ഒരു ദരിദ്രനായ കർഷകനായ ഒരു പച്ചയായ ഒരു സുന്നത്തിയമായത്തിന്റെ പ്രവർത്തകനായിരുന്നു കുറ്റിമൂച്ചിയിലെ അദ്ദുക്ക. ആ അദ്ദുക്ക ആ നാട്ടിലെ ഒരു വിഷയത്തിലും പ്രതിയല്ല, ഒരു രാഷ്ട്രീയ സംഘർഷത്തിലും പ്രതിയല്ല. തന്റെ പകലന്തിയോളം പണിയെടുത്ത് കിട്ടുന്ന നാണയത്തുട്ടുകളിൽ നിന്ന് തുച്ഛമായ വിഹിതം സുന്നത്തിയമായത്തിന്റെ പ്രവർത്തനങ്ങളിലേക്ക് മാറ്റിവെച്ച് ഒഴിവ് പോലെ ആ നാട്ടിലെ ഖുർആൻ ക്ലാസ്സിലും മതപഠന ക്ലാസ്സിലും പങ്കെടുത്ത് ആദരണീയരായ ആത്മീയ നേതാക്കളുടെ സദസ്സുകൾ ഉണ്ടാകുമ്പോൾ ആ സദസ്സിലൊന്ന് ചെന്നിരിക്കാനുള്ള മനസ്സു കാണിച്ച് SYSന്റെയും SSFന്റെയും പ്രവർത്തന രംഗത്ത് നിർവഹിക്കപ്പെടുന്ന നന്മകളുടെ കൂടെ ചേർന്നു നിന്നു എന്നതല്ലാതെ കുറ്റിമൂച്ചിയിലെ അദ്ദുക്ക എന്ന് പറയുന്ന ഞങ്ങളുടെ സഹോദരൻ ഈ ലോകത്തൊരു മനുഷ്യനോടും മറ്റൊരു തെറ്റും ചെയ്തിട്ടില്ലായിരുന്നു. കുറ്റിമൂച്ചിയിലെ അദ്ദുക്ക നിസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോ പടിഞ്ഞാറേട്ടേക്ക് മുഖം തിരിച്ച് അള്ളാഹുവുമായുള്ള മുനാജാത്തിൽ അള്ളാഹുവുമായുള്ള സംഭാഷണത്തിൽ ഏർപ്പെട്ട കുറ്റിമൂച്ചിയിലെ അദ്ദുക്കയുടെ പിറകിലൂടെ ചെന്ന ആഞ്ഞാഞ്ഞു വെട്ടി അദ്ദുക്ക വിശുദ്ധമായ പള്ളിയിൽ രക്തത്തുള്ളികളാൽ പടഞ്ഞു വീഴുമ്പോ ആ പള്ളിക്കകത്തു പടഞ്ഞു വീണ അദ്ദുക്കയുടെ ശരീരത്തിൽ മുളകുപൊടി എറിഞ്ഞിട്ട് ആ രക്തത്തുള്ളികളിൽ മുളകുപൊടിയാകുമ്പോ പടഞ്ഞുകൊണ്ടിരിക്കുന്ന അദ്ദുക്കയെ വലിച്ചടച്ച് അള്ളാഹുവിന്റെ ഭവനത്തിലൂടെ ഹൗദിൽ കൊണ്ടുപോയി വലിച്ചെറിഞ്ഞ ക്രൂരത ഈ ഉമ്മത്തിന്റെ മുമ്പിൽ കാണേണ്ടി വരുമ്പോൾ സ്വന്തം അനുയായികൾ ഈ നാട്ടിൽ ഒരു തെറ്റും ചെയ്യാതെ ക്രൂരമായി വേട്ടയാടിയപ്പോ മനസ്സുകൊണ്ടെങ്കിലും ഒന്ന് പ്രതികരിക്കാനുള്ള പെർമിഷൻ തേടിയ പ്രവർത്തകന്മാരുടെ മുമ്പിൽ നിന്നുകൊണ്ട് ഹബീബായ റസൂലുള്ളാഹിന്റെ പിന്തലമുറക്കാരായി കടന്നു വരേണ്ട പണ്ഡിതന്മാരുടെ പ്രഖ്യാപനമില്ലേ? അതാ മക്കാരാജ്യത്ത് റസൂലുള്ള കടന്നു വരുമ്പോ അള്ളാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ കൂടിയതിന്റെ പേരിൽ കാരണമായി മർദ്ദിക്കപ്പെടുകയാണ്. ഭാരമേറിയ പാറക്കല്ലുകൾ നെഞ്ചകത്തിലേക്ക് കയറ്റി വെച്ച് ചാട്ടവാറുകൊണ്ട് ഉമയ്യത്തിന്റെ പ്രഹരങ്ങൾ ഏൽക്കുമ്പോ ഒന്ന് പടയാൻ പോലും കഴിയാതെ നെഞ്ചകത്തിലേക്ക് കയറ്റി വെച്ച പാറക്കല്ലുകൊണ്ട് നമ്മുടെ നേതാവായ ബിലാൽ റളിയല്ലാഹു അൻഹു സങ്കടപ്പെടുമ്പോ സുഹൃത്തുക്കളെ അഹദന്ന് അഹദന്ന് തക്ബീറിന്റെ മുദ്ര വാക്യം മുഴക്കുമ്പോ അബ്ദുറഹ്മാൻ നെഞ്ചകത്തിലേക്ക് കൊലയാളി കത്തിയിറക്കുമ്പോ ആ അബ്ദുറഹ്മാൻ വിളിച്ചു പറഞ്ഞത് കൊലപാത
പരാതകി പോലീസുകാരോട് പറഞ്ഞു അത്രേ. ആ കത്തി നഞ്ചകത്തിലേക്ക് കയറിയപ്പോ അബ്ദുറഹ്മാൻ ഔഫ് വിളിച്ചു പറഞ്ഞത് അല്ലാഹു അക്ബർ എന്ന മുദ്രാവാക്യമാണ്. ആ കത്തി നഞ്ചകത്തിൽ നിന്ന് ഞാൻ വലിച്ചൂരിയെടുക്കുമ്പോ അബ്ദുറഹ്മാൻ ഔഫ് വീണ്ടും പറഞ്ഞു അല്ലാഹു അക്ബർ. സുഹൃത്തുക്കളെ, ഇങ്ങനെയുള്ള ക്രൂരമായ പീഡനം നടന്നപ്പോ ഒരു വിഭാഗം സഹാബത്ത് റസൂലുള്ളാന്റെ മുമ്പിൽ ചെന്നുകൊണ്ട് ചോദിച്ചില്ലേ, യാ റസൂലല്ലാ, നബിയേ, ഞങ്ങൾ ഈ നാട്ടിലെ പൗരപ്രധാനികളാണ്, ഞങ്ങൾ ഈ നാട്ടിൽ അഭിമാന ബോധമുള്ളവരാണ്, ഞങ്ങൾ ഈ നാട്ടിൽ അന്തസ്സുള്ളവരാണ്, പക്ഷേ ഇസ്ലാമിലേക്ക് വന്നു എന്ന കുറ്റമല്ലാതെ ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല, ഇസ്ലാമിന്റെ കൂടെ നിന്നു എന്ന തെറ്റല്ലാതെ ഞങ്ങൾ ചെയ്തിട്ടില്ല, ഇപ്പൊ ഞങ്ങളെ തെരുവിലിട്ട് ആക്രമിക്കുകയാണ്, അകാരണമായി തെരുവിൽ ഞങ്ങളെ വെട്ടയാടുകയാണ്, ഒന്നായുധമെടുക്കാനുള്ള അനുമതി തരുമോ എന്ന് മക്കാ കാലഘട്ടത്തിൽ പീഡനമനുഭവിക്കുന്ന അനുയായികൾ വന്ന് ആദരവായ ഹബീബ് തങ്ങളോട് ആവശ്യപ്പെടുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതെന്താണ്? പാടില്ല സ്വഹാബ, ഈ നാട്ടിലാകെ സമാധാനം വരുന്നൊരു കാലം വരാൻ പോകുന്നുണ്ടേ, ഈ നാട്ടിൽ ഒരാൾക്കും മറ്റൊരാളെ പേടിക്കാതെ സഞ്ചരിക്കാനും ഇടപെടാനും പ്രവർത്തിക്കാനും കഴിയുന്നൊരു കാലം വരാനുണ്ടേ. കുറ്റിമൂച്ചി അബ്ദുക്കയുടെ വികൃതമാക്കപ്പെട്ട ജനാസക്ക് മുമ്പിൽ പൊട്ടിക്കരയുന്ന വികാരപരിതരായ ആയിരങ്ങളെ സാക്ഷിയാക്കി അഭിവന്യരായ കാന്തപുരം ഉസ്താദ് ഒരു മൗനാനുവാദം പോലും കൊടുത്തില്ല ജനങ്ങളെ. കടാര രാഷ്ട്രീയം ഈ രാജ്യത്ത് പാടില്ലെന്ന് പറയാൻ അർഹതയുള്ള അവകാശമുള്ള ഏതൊരാത്മീയ നേതാവുണ്ട് കേരളത്തിൽ വേറെ? മഹാനായ സുൽത്താനുലമ കാന്തപുരം ഉസ്താദെ ആ മാതൃക വെച്ചുകൊണ്ടാണ് പറയുന്നത്, പ്രതികാരം ഒന്നിനും പരിഹാരമല്ല. കടങ്ങയത്ത കുട്ടിക്ക ആ നാട്ടിലെ രാഷ്ട്രീയ രംഗത്തൊക്കെ ഒരുപാട് കാലം പ്രവർത്തിച്ച പൊതുസമ്മതനായൊരു വ്യക്തി, ആ കുട്ടിക്കയെ വെള്ളിയാഴ്ച വീട്ടിലേക്ക് മക്കൾക്ക് അല്പം ഇറച്ചിയും വാങ്ങിപ്പോയി കുളിച്ചു വൃത്തിയായി ജുമാക്ക് തിരിച്ചു വരാൻ വേണ്ടി പോയ കിടങ്ങയത്തെ കുട്ടിക്കയെ പേപ്പട്ടിയെ തല്ലിക്കൊല്ലുന്നത് പോലെ ആ വന്യവയോധികരായ നാട്ടുകാരനവരെ ക്രൂരമായി കൊലപ്പെടുത്തിയതേ സുഹൃത്തുക്കളെ എന്തിന്റെ പേരിലാണ്? ആ നാട്ടിൽ ഒരു സംഘർഷത്തിലും പങ്കാളിയായതിന്റെ പേരിലല്ല. പക്ഷേ കുട്ടിക്കയുടെ ജനാസ ആ ജനാസയുടെ മുമ്പിലും വിതുമ്പുന്ന ആയിരങ്ങളായ അനുയായികളുണ്ട്. ആ അനുയായികളോടും കാന്തപുരം ഉസ്താദ് പറഞ്ഞിട്ടുള്ളത്, കുട്ടിക്കക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണേ, ക്ക് വേണ്ടി നിങ്ങൾ ദിക്റു ചൊല്ലനേ എന്നാണ്. ഇങ്ങനെ ഓരോ രക്തസാക്ഷികളുടെയും ജനാസയുടെ മുമ്പിൽ നിന്നുകൊണ്ട് ആത്മീയതയുടെ സന്ദേശവും സമാധാനത്തിന്റെ ശീലുകളും കൈമാറിയ ഒരു പ്രസ്ഥാനത്തിന്റെ നായകനു മാത്രമേ പ്രതികാര രാഷ്ട്രീയത്തിന്റെയും കടാര രാഷ്ട്രീയത്തിന്റെയും കരാള ഹസ്തങ്ങളിൽ നിന്ന് ഈ കേരളത്തെ രക്ഷപ്പെടുത്തണം എന്ന് പറയാൻ കഴിയുകയുള്ളൂ. ഒരിക്കലും ആ നേതാവിന്റെ അനുയായികള് ഈ രാജ്യത്തൊരു ഗ്രാമത്തിലും ഒരു പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനം തടയുന്നവരല്ല, ഒരു പ്രസ്ഥാനത്തിന്റെയും പ്രവർത്തനത്തിന് തടസ്സം നിൽക്കുന്നവരല്ല, ഒരു പ്രസ്ഥാനത്തിന്റെയും പരിപാടിക്കെതിരെ നിൽക്കുന്നവരല്ല, ഒരു പ്രസ്ഥാനത്തിന്റെ പതാകക്കു നേരെയും പ്രവർത്തിക്കുകയോ എതിരിടുകയോ ചെയ്യുന്നവരല്ല. കാരണം ഞങ്ങൾക്കറിയാം അതുകൊണ്ടൊരു പ്രസ്ഥാനത്തെ തകർക്കാൻ കഴിയില്ല എന്ന്, ഞങ്ങൾക്കറിയാം അതുകൊണ്ടൊരു സംഘടനയെ നശിപ്പിക്കാൻ കഴിയില്ല എന്ന്. അങ്ങനെ സംഘടനാ സ്വാതന്ത്ര്യം തകർത്തതിന്റെ പേരിൽ ഈ ഒരു ഏതെങ്കിലും ഒരു പ്രസ്ഥാനം തകർക്കപ്പെടുമായിരുന്നുവെങ്കിൽ കേരളത്തിന്റെ കർമ്മമണ്ഡലത്തിൽ ഇന്ന് SSFനെ കാണുമായിരുന്നില്ല, SYSനെ കാണുമായിരുന്നില്ല, ഈ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകന്മാരെ കാണുമായിരുന്നില്ല. എത്രയാണ് ഈ പ്രസ്ഥാനത്തിന്റെ വേദികളിലേക്ക് കല്ലേറി വന്നിട്ടുള്ളത്, ഈ പ്രസ്ഥാനത്തിന്റെ സ്റ്റേജുകൾ എത്രയാണ് എതിരാളികളാൽ എത്രയാണ് പറിച്ചറിയപ്പെട്ടിട്ടുള്ളത്, ഈ പ്രസ്ഥാനത്തിന്റെ സുന്ദരമായ ബോർഡുകൾ എത്രയാണ് തകർക്കപ്പെട്ടിട്ടുള്ളത്, ഈ പ്രസ്ഥാനത്തിന്റെ വേദികളിലേക്ക് നേരെ എത്രയാണ് കല്ല്
പങ്കാളികൾ വന്നിട്ടുള്ളത്. ഒരു ജനാധിപത്യ രാജ്യത്തിന്റെ സകലമാന മര്യാദകളെയും ഇല്ലായ്മ ചെയ്തുകൊണ്ട് ഈ പ്രസ്ഥാനത്തിന്റെ പെർമിറ്റുകൾ മുടക്കിയപ്പോ, ഈ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തന സ്വാതന്ത്ര്യം മുടക്കിയപ്പോ, ഈ പ്രസ്ഥാനമുണ്ടാക്കുന്ന പള്ളികൾക്ക് എതിര് നിന്നപ്പോ, ഈ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് വിലങ്ങുതടിയായി നിന്നപ്പോ, സുഹൃത്തുക്കളെ, ഈ പ്രസ്ഥാനം ഒരിക്കലും തകർക്കപ്പെട്ടിട്ടില്ല, ഈ പ്രസ്ഥാനം ഒരിക്കലും നശിപ്പിക്കപ്പെട്ടിട്ടില്ല. മഹാനായ സുൽത്താനുൽ ഉലമാ കാന്തപുരം ഉസ്താദിന്റെ നേതൃത്വത്തിൽ ഈ രാജ്യത്തെ മുഴുവൻ ജനങ്ങൾക്കും ആവശ്യമായ രീതിയിൽ ഒരാഗോള വൈജ്ഞാനിക സംസ്കാരത്തെ കുറിച്ച് സംസാരിച്ചപ്പോൾ 125 വരുന്ന വിശാലമായ ഏക്കറയിൽ പ്രജ്വലിച്ചു നിൽക്കുന്ന വൈജ്ഞാനിക വിപ്ലവത്തിന്റെ സുന്ദരമായ ഒരു സംസ്കൃതിയെ കുറിച്ച് സാംസ്കാരിക കേരളത്തോട് കാന്തപുരം ഉസ്താദ് സംസാരിച്ചു കൊണ്ടിരുന്നപ്പോ അത് മുടക്കാൻ എത്രയാണ് രാജ്യത്തിന്റെ കവലകളിൽ പരിപാടികൾ വെച്ചത്, അത് മുടക്കാൻ വേണ്ടി എത്രയാണ് കാന്തപുരം ഉസ്താദിനെതിരെ തെറികൾ കേൾക്കേണ്ടി വന്നത്, അതില്ലായ്മ ചെയ്യാൻ വേണ്ടി എത്രയാണ് കേരളത്തിന്റെ കവലകളിൽ കോലാഹലങ്ങൾ ഉണ്ടായത്. പക്ഷേ അതുകൊണ്ട് അത് തകർക്കപ്പെട്ടിട്ടില്ലല്ലോ, അതുകൊണ്ട് അത് ഇല്ലാതെയാക്കപ്പെട്ടിട്ടില്ലല്ലോ. മഹാനായ കാന്തപുരം ഉസ്താദ് ആദ്യമായി വിദേശത്തുള്ള അറബിയുടെ സഹായം കൊണ്ട് കേരളത്തിലെ ഒരു പള്ളിയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇടപെടൽ നടത്തിയപ്പോൾ അതിനെതിരെ എന്തൊക്കെയാണ് ആക്ഷേപം വന്നത്, അതിനെതിരെ എന്തൊക്കെയാണ് അവഹേളനങ്ങൾ വന്നത്. ഈ സമുദായത്തിന്റെ മുമ്പിൽ ഗീബത്തിന്റെ ഗൗരവം പഠിപ്പിക്കേണ്ടവർ, ഈ സമുദായത്തിന്റെ മുമ്പിൽ ആലിമീങ്ങളുടെ മഹത്വം പഠിപ്പിക്കേണ്ടവർ അവരല്ലേ ഗീബത്തു പറയാൻ മുന്നിൽ നിന്നിരുന്നത്, അവരല്ലേ കല്ലെറിയാൻ കൂടെ നിന്നിരുന്നത്. ഫാത്തിഹ സൂറത്തിന്റെ മാഹാത്മ്യമറിയുന്ന, മതപ്രഭാഷണ വേദികളുടെ മഹത്വമറിയുന്ന, വിശുദ്ധമായ ദീനീ മജ്ലിസുകളിൽ വെച്ചുകൊണ്ടല്ലേ ഗീബത്തിന്റെ പൂരപ്പാട്ടു നടന്നത്. എന്നാൽ സുഹൃത്തുക്കളെ, അതുകൊണ്ടൊന്നും ഈ ഒരു പ്രവർത്തനത്തെ തകർക്കാൻ കഴിഞ്ഞില്ല. ഈ രാജ്യത്തേതെങ്കിലും ഒരു പ്രസ്ഥാനത്തിന്റെ മീറ്റിംഗ് മുടക്കിയാൽ, ഏതെങ്കിലും ഒരു പ്രസ്ഥാനത്തിന്റെ സ്ഥാപനത്തിനെതിരെ നിന്നാൽ, ഏതെങ്കിലും ഒരു പ്രസ്ഥാനത്തിന്റെ കൊടിക്കെതിരെ നിന്നാൽ, അതുകൊണ്ടൊരു പ്രസ്ഥാനം തകരുകയില്ല എന്ന് അനുഭവിച്ച് ബോധ്യപ്പെട്ട ഒരു പ്രസ്ഥാനത്തിലെ അണികളാണ് ഈ പ്രസ്ഥാനത്തിലുള്ള ആളുകൾ. എന്നാൽ അന്ന് ആ പള്ളിയുടെ പ്രവർത്തനങ്ങളിൽ ഇടപെട്ടത് മുതൽ കേൾക്കേണ്ടി വന്ന പഴിചാരലുകളും കുറ്റപ്പെടുത്തലുകളും ആത്മവിശുദ്ധിയുടെ നിറച്ചാർത്തുകൊണ്ട് മുഴുവൻ തള്ളിക്കളഞ്ഞ് തന്റെ കർമ്മമണ്ഡലങ്ങളുടെ നേർസാക്ഷ്യങ്ങൾ സമൂഹത്തിന്റെ മുമ്പിൽ നിരത്തിവെച്ച് ഇന്ത്യ രാജ്യത്ത് അവശതകൾ അനുഭവിക്കുന്ന മുഴുവൻ ഗ്രാമങ്ങളിലും കടന്നു ചെന്ന് ആയിരക്കണക്കായ പള്ളികൾ ഇന്ന് ഈ രാജ്യത്ത് പടുത്തുയർത്തിയ മഹത്വത്തിന്റെ ഉടമയാണ് മഹാനായ സുൽത്താനുൽ ഉലമാ കാന്തപുരം ഉസ്താദേ. ഈ പ്രസ്ഥാനം പ്രതികാരത്തിന്റെ പ്രസ്ഥാനമല്ല, ഈ പ്രസ്ഥാനം ഒരിക്കലും തന്നെ അക്രമത്തിന്റെ പ്രസ്ഥാനമല്ല.